തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അനന്തശായി ബാലസദനം പ്രവർത്തിക്കുന്ന കെട്ടിടം RSS കയ്യേറിയിട്ടും സർക്കാർ ഇടപെടുന്നില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അധികൃതർ പോലീസിന് കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. അതിനിടെ വസ്തു യഥാർത്ഥ അവകാശികൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം DCC രംഗത്തെത്തി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുൻചിറമഠം സ്വാമിയാരുടെ കെട്ടിടം സർക്കാരിന് ഒഴിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ശബരിമലയ്ക്ക് ശേഷം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോലീസ് ഇടപെടൽ നടത്തി വിവാദമുണ്ടാക്കാൻ സർക്കാരിന് തീരെ താല്പര്യമില്ല. സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മേധാവി സർക്കാരിന് വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ വിവാദത്തിൽ സർക്കാരിന് ഭാഗമാകാൻ അദ്ദേഹം തയ്യാറല്ല. സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മരണം വരെ സമരമെന്ന നിലപാടാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോലീസിനെ കയറ്റി വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ BJP ആലോചിക്കുന്നുമുണ്ട്. കുമ്മനം വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന കർശന നിലപാടിലാണ് കുമ്മനം. BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് SS സുരേഷന് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ശബരിമലയിലെ BJP നിലപാട് പൊളിഞ്ഞ സാഹചര്യത്തിൽ അവർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കരുവാക്കുമെന്ന ഭയം CPMനുമുണ്ട്. കോട്ടയ്ക്കകത്ത് അനന്തശായി ബാലസദനമായി പ്രവർത്തിക്കുന്ന കെട്ടിടം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്നും ഇത് മുൻചിറമഠത്തിന്റെ പേരിലാണെന്നും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ പുഷ്പാഞ്ജലി സ്വാമിയാർ പറഞ്ഞു. കെട്ടിടം തിരികെ കിട്ടാൻ അദ്ദേഹം നിരാഹാര സമരം നടത്തിയിരുന്നു. തഹസിൽദാറുടെ റിപ്പോർട്ടിന് പ്രകാരം ഭൂമി മുൻചിറമഠത്തിൻ്റെതാണ്. കെട്ടിടത്തിന്റെ രേഖകൾ, വൈദ്യുതി കണക്ഷൻ എന്നിവ പത്മനാഭ സ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ്. ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായി രാജഭരണകാലത്ത് നൽകിയ ശ്രീ ഭണ്ഡാരം വക ഭൂമിയാണെന്ന് തഹസിൽദാറുടെ റിപ്പോർട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന മുൻചിറമഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് താമസിക്കാനും പൂജകൾ നടത്താനും നൽകിയ കെട്ടിടം സ്വാമിയാർക്ക് തിരികെ നൽകാൻ RSS തയ്യാറാകണമെന്നാണ് ആവശ്യം. മുൻചിറമഠം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുള്ളിലാണ്. സമാധാനപരമായ സമരം ചെയ്ത സ്വാമിയുടെ സമരപ്പന്തൽ പൊളിച്ചതോടെയാണ് സമരം വിവാദത്തിലേക്ക് വഴിതെളിയുന്നത്. സമരത്തിന് പിന്തുണ നൽകുന്നതായി DCC പ്രഖ്യാപിച്ചു. അതേസമയം അതീവ സുരക്ഷാ മേഖലയായ ക്ഷേത്രത്തെ സമരഭൂമിയാക്കാൻ പോലീസ് സമ്മതിക്കില്ല. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പും ഒരു ഘടകമാണ്. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ഇടപെട്ട് മോശമാക്കാൻ സർക്കാർ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.